എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വം നടത്തുന്ന സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സബ് സെൻ്ററോടൊപ്പം തന്നെ ഇന്ത്യൻ ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മലബാർ റീജിയണൽ സെൻ്ററും വടകരയിൽ ആരംഭിക്കുകയാണ്. 11 രാവിലെ 10 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ശ്രീ എം ബി ശിവാനന്ദൻ ഈ സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തലച്ചോർ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്, പാരമ്പര്യ ചികിത്സയാണ് ഈ സെൻ്ററിൽ നിന്ന് ലഭിക്കുന്നത്. അമ്മയെ മാത്യൂസ് വൈദ്യരാണ്. ആദിവാസി ചികിത്സാ സമ്പ്രദായത്തിലൂടെ ചികിത്സ പഠിച്ച് അത് ആ ചികിത്സാ സമ്പ്രദായത്തിലൂടെ നിരവധി കുട്ടികൾക്ക്, അതായത് നമ്മൾ പറയുക ഭിന്നശേഷി കുട്ടികളെന്നാ പറയുക, അത്തരത്തിലെ കുട്ടികൾക്ക് ചികിത്സ നൽകി അവരെ രോഗം ഭേദമാക്കിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം ഇതിനു മുമ്പ് നമ്മുടെ ഹരിതാമൃതത്തിലും അതോടൊപ്പം തന്നെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിലും ചികിത്സ നടത്തിയിട്ടുണ്ട്. മണ്ണാർക്കാട് അദ്ദേഹം ചികിത്സ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ ചികിത്സ നടത്തി വരുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ജനിക്കുന്നതിന് മുമ്പേ ഈ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സ നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാതൊരു രോഗമില്ലാത്ത കുട്ടിക്ക് ജനിക്കാൻ കഴിയുമെന്നുള്ളത്, അഥവാ രോഗം ഉണ്ടായിട്ട് കുട്ടി ജനിച്ചാൽ തന്നെ ഒരു 6 ചികിത്സ തിരിച്ചറിയാനുള്ള, എങ്ങനെ തിരിച്ചറിയാമെന്നുകൂടി മനസ്സിലാക്കി ആ കുട്ടികൾക്കും ഈ ചികിത്സ നൽകിക്കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കി സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. തികച്ചും പാരമ്പര്യ ചികിത്സയാണ് നടത്തി വരുന്നത്. ഉള്ളിൽ കഴിക്കാനുള്ളതല്ല, പുറം എണ്ണയും ഹെർബൽ പേസ്റ്റും പച്ചമരുന്നുകളുടെ പേസ്റ്റും ഉപയോഗിച്ച് പുറത്തു വിരട്ടിയിട്ടാണ് ചികിത്സ നടത്തി വരുന്നതെന്ന്. ആ ചികിത്സാ സമ്പ്രദായത്തിന് ഒട്ടേറെ ആളുകൾ, രക്ഷിതാക്കൾ ഒരുപക്ഷെ തങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിൽ അസുഖമുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ വലുതാകുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. പിന്നീട് ചികിത്സിച്ചിട്ട് മാറ്റാൻ കഴിയില്ല. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിന് ഫലപ്രദമായ ചികിത്സ ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാകുമ്പം ആ കുടുംബത്തിന് പ്രയാസമുണ്ടാകുന്നു, രക്ഷിതാക്കൾക്ക് പ്രയാസമുണ്ടാകുന്നു, അവരുടെ ജീവിതം മുന്നോട്ടെങ്ങനെ, തങ്ങളുടെ രക്ഷിതാക്കൾ കാണുന്നത് തങ്ങളുടെ കാലശേഷം ഈ കുട്ടികളെങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമെന്നുള്ള ആദ്യമായിട്ടാണ് രക്ഷിതാക്കൾ ഇന്ന് ജീവിച്ചു വരുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു അവസ്ഥക്ക് ഒരു ശാശ്വതമായ പരിഹാരം എന്ന രൂപത്തിൽ തന്നെയാണ് മാത്യൂസ് വൈദ്യരുടെ ചികിത്സ ഉപയോഗിച്ച് വരുന്നത്. അത് മലബാറിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അതിൻ്റെ സെൻ്ററായിട്ടാണ് വടകരയിൽ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രവും മഹാത്മാ ദേശവ ട്രസ്റ്റും മുൻകൈ എടുത്തുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നതെന്നുള്ളത്. അതിലെ സെറിബ്രൽ പൾസി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതോടൊപ്പം വരുന്ന തലമുറ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ഈ രോഗമില്ലാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണം ദമ്പതിമാർക്കും അമ്മമാർക്കും ഗർഭിണികൾക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഈ സെൻ്ററിൽ വെച്ച് നൽകി വരുന്നുണ്ടെന്നു. മരുന്നുകളെക്കാൾ ഉപരിയായിട്ട് ഇതാണ് ഭക്ഷണശീലമാണ്, കുട്ടികൾക്കുൾപ്പെടെയുള്ള ഭക്ഷണശീലമാണ് ഇതിന് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുന്നത്. അത്തരത്തിൽ പൂർണ്ണമായിട്ട് ചികിത്സ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്, ചികിത്സിച്ച് രോഗം മാറ്റിയെടുക്കാം എന്നുള്ളതാണ് മാത്യൂസ് വൈദ്യരുടെ അനുഭവം. കഴിഞ്ഞ 2-3 ഹരിതാമൃതങ്ങളിൽ അദ്ദേഹം വന്നിട്ട് ഈ വിഷയവുമായിട്ട് ക്ലാസ് എടുത്തിരുന്നു എന്നുള്ളതാണ്. സമുദ്രയിൽ ചികിത്സയും ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് ചികിത്സയും നടത്തി വരുന്നു വന്നിട്ടുള്ളതാണ് പ്രത്യേകത. 11 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലുണ്ട്, സമുദ്രയുടെ ഡയറക്ടർ ഡോക്ടർ പി കെ സുബ്രഹ്മണ്യനുണ്ട്, നഗരസഭയുടെ ബഹുമാന്യ ചെയർപേഴ്സൺ ശ്രീമതി കെ പി ബിന്ദുവുണ്ട്, മുൻ മന്ത്രിയും മുൻ എം എൽ എയുമായ വടകരയുടെ മുൻ എം എൽ എയുമായ സി കെ നാണോട്ടനുണ്ട്. ഇവരൊക്കെ വാർഡ് അവിടുത്തെ കരിമിനപ്പാലത്തുള്ള വാർഡ് കൗൺസിലർ ശ്രീമതി പ്രീതി ഉൾപ്പെടെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സതീശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ റീജിയണൽ സെൻട്രൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കരിമിനപ്പാലത്തിനടുത്തുള്ള ഭജനമഠത്തിന് അടുത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള ഒരു വീടാണ്, എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് പിന്നെ ഈ സെൻ്റർ ആരംഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് എത്തിപ്പെടാൻ സമുദ്ര ചോമ്പാലുണ്ട്, എല്ലാവർക്കും എത്തിപ്പെടാനുള്ളൊരു സൗകര്യം യാത്രാ സൗകര്യം പരിഗണിച്ചാണ് സെൻ്റർ ഇങ്ങോട്ട് വടകരയിലേക്ക് മാറ്റുന്നത്. സമുദ്രയുടെ സബ് സെൻ്ററും അവിടെ ആരംഭിക്കുന്നുണ്ട്. ഭാവിയിൽ അവിടെ ജൈവ കലവറയും ഞങ്ങൾ ആരംഭിക്കാൻ ഹരിതാമൃതവും ട്രസ്റ്റിൻ്റെ
ആത്മാ ദേശവ ട്രസ്റ്റിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു സബ് സെൻ്ററായിട്ട് ഈ സെൻ്റർ മാറ്റാനും ട്രസ്റ്റ് ആലോചിക്കുന്നുണ്ട്. അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ട് ഇത്ര കാലം മുന്നേ ഇത് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യം ആ അമ്മ ഇങ്ങോട്ട് ചോദിച്ചു. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെയാണ് സംഭവിക്കില്ല എന്നുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് കുറച്ചും കൂടി പ്രചോദനമായി, ചികിത്സിച്ച് മാറുന്നുണ്ടല്ലോ. ആ മധ്യസ്ഥ വൈദ്യർ പറഞ്ഞത് ഒരു ഒരു പത്ത് 15 വയസ്സുള്ള കുട്ടിയാണ്, ഇവൻ്റെ കല്യാണം ഞാൻ കഴിച്ചു കൊടുക്കണം രസവും മാറി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് മുൻകൈ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ ചില നേ പ്രശ്നങ്ങൾ ഉണ്ടോണ്ട് പിന്നെ ജില്ലാ പഞ്ചായത്ത് യാദൃശികമായിട്ട് തിരുവനന്തപുരത്ത് പോയാലോ ഞങ്ങൾ കണ്ടതാണ് കുറേ കുട്ടികളുടെ തലയിൽ ഒരു തരം പേസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഹെർബൽ പേസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ യാദൃശികമായിട്ട് അന്വേഷിച്ചാണ്. അന്നേരം അങ്ങനെയാണ് ഈ മാത്യൂസ് വൈദ്യർ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ട് അവിടെ, പക്ഷെ അതൊക്കെ കുറച്ച് താമസം. പക്ഷെ ഇത് ഇതിനായിട്ട് ഒരു 4-5 കുട്ടികളുടെ നമുക്ക് വളരെ അനുഭവമാണ്. ഒരു ഒരു കുട്ടിക്ക് ഒരു 9 മാസം, പിന്നെ ഒരു 1.5 വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് വളരെ സുഖമായി. കാരണം ഇങ്ങനെ ഇങ്ങനെ ഒന്നും താക്കി ഇങ്ങനെ ആരും വന്ന ഒരു പെൺകുട്ടി വളരെ ഈസി ആയിട്ട് നടന്നു. ഒരു 3 മാസം ചികിത്സയുണ്ട്, ഞങ്ങൾക്ക് അനുഭവമാണ്. പക്ഷെ എന്തായാലും അത് അജി പറഞ്ഞ മാതിരി അതിന് ആഹാരം നമ്മുടെ ഇതില്ലേ, ആഹാരം കൺട്രോളിങ്ങാണ്, ഇത്ര കൺട്രോളിങ്ങാണ് വൈദ്യുതി. വൈദ്യര് വൈദ്യര് വീട്ടിലതിന് സംവിധാനം ഞങ്ങളോട് പോയി കഴിച്ചതാണ് ആഹാരം. അപ്പോൾ അത് അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ പിന്നെ തലയിൽ ഒരെണ്ണ തലയിൽ തേക്കും, ഒരെണ്ണ ശരീരത്തിൽ തേക്കും. Celebrate the occasion that is you with Mind Diamond Festival. Now get the finest quality diamonds at unmatched prices only at Malabar Gold and Diamonds.